ഫോർട്ട് കൊച്ചിയിൽ യാത്രാബോട്ട് മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ച് ആറും മരണം രണ്ടുപേരെ കാണാതായി ഇരുപത്തിയെട്ട് പേരെ രക്ഷപ്പെടുത്തി മത്സ്യബന്ധന ബോട്ടിന്റെ സ്രാങ്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു ഉച്ചതിരിഞ്ഞ് ഒന്ന് നാൽപ്പതോടെയാണ് നാടിനെ നടത്തിയ ദുരന്തം നടന്നത് വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പോയ യാത്രാബോട്ടാണ് മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചു തകർന്നത് യന്ത്രം ഘടിപ്പിച്ച വലിയ മത്സ്യബന്ധന ബോട്ട് അമിത വേഗത്തിൽ വന്ന് യാത്രാബോട്ടിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിളർന്നു വെള്ളത്തിൽ വീണ യാത്രക്കാരിൽ ചിലർ നീന്തി കരക്കെടുത്തു കുട്ടികളും സ്ത്രീകളും നീന്തി രക്ഷപ്പെടാനാവാതെ ദുരന്തത്തിന് ഇരയാവുകയായിരുന്നു രക്ഷപ്പെട്ട ബോട്ട് യാത്രക്കാരി പുതുമന സ്വദേശിനി മോളി ജോസ് ഒരു ബോട്ട് വന്ന് ഇടിച്ചു പുറയിലിടിച്ചിട്ട് പുറയിലത്തെ ഭാഗമൊക്കെ പോയി ആണുങ്ങളും പച്ചുങ്ങളൊക്കെ ഒഴുകി പോകണമുണ്ട് പിന്നെ ഞങ്ങൾ ഓർത്ത് ഞാൻ ഓർത്ത് എൻ്റെ സ്ഥലം പോകില്ലെന്ന് സാധനം എൻ്റെ മുങ്ങാൻ തുടങ്ങി അപ്പം ഞങ്ങൾ നെല്ലൊടിച്ച് ആളെ കൂട്ടിയിട്ട് ആൾക്കാർ അപ്പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങാട് പഞ്ഞില്ല വേറൊരു സാധനം ഇല്ല ഇങ്ങോട്ട് പോരാനായിട്ട് മത്സ്യത്തൊഴിലാളികളും വിദേശ വിനോദസഞ്ചാരികളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് കിട്ടിയ വാഹനങ്ങളിലും മറ്റുമായി പരിക്കേറ്റവരെ ഉടൻ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചു ബോട്ട് യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ച അവ്യക്തത നിലനിന്നതിനാൽ മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ എത്തിച്ച ശേഷവും രക്ഷാപ്രവർത്തനം തുടരേണ്ടിവന്നു നാവികസേനയും കോസ്റ്റ് ഗാർഡും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി രണ്ടായി പിളർന്ന ബോട്ട് ക്രെയിനിന്റെ സഹായത്തോടെ കരയ്ക്കെത്തിച്ച് പരിശോധന നടത്തി ബോട്ടിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് അഴിമുഖത്തോട് ചേർന്ന പ്രദേശമായതിനാൽ കൂടുതൽ പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് പരിക്കേറ്റ ഇരുപത്തിനാല് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതിൽ നാലുപേരുടെ നില ഗുരുതരമായി തുടരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി യാത്രാ ബോട്ടിന്റെ കാലപ്പഴക്കവും ആവശ്യത്തിന് സുരക്ഷാ സന്നാഹങ്ങൾ ഇല്ലാത്തതുമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ദുരന്തം സംബന്ധിച്ച് കോസ്റ്റൽ ഡി ജി പി അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുപ്പത്തി അഞ്ചു വർഷം പഴക്കമുള്ള ബോട്ടിന്റെ കാലപ്പഴക്കം അപകടത്തിന്റെ ആഴം കൂട്ടി മാത്രമല്ല ബോട്ടിൽ യാതൊരു സുരക്ഷാ സംവിധാനം ഇല്ലാതിരുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഒരു ജലയാനത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സുരക്ഷാ ജീവനക്കാരും അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഉണ്ടായിരുന്നില്ല പതിവായി സർവീസ് നടത്തുന്ന ബോട്ടിൽ ഒറ്റ ലൈഫ് ജാക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ദുരന്ത ദുരന്തസ്ഥലത്തിന് തൊട്ടടുത്തായി കപ്പൽച്ചാൽ കടന്നുപോകുന്നതും ശക്തമായ അടിയൊഴുക്കും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി നഗരസഭയ്ക്കു വേണ്ടി സ്വകാര്യ ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് ഇവയ്ക്ക് അനുമതി നൽകുമ്പോൾ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് ഗുരുതര കൃത്യവിലോപമായി ചൂണ്ടിക്കാണിക്കുന്നു ദുരന്തം സംബന്ധിച്ച വിവിധ തലങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു

നഗ്ന ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി യുവാവിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി കൊച്ചി സ്വദേശി കുട്ടാപ്പിയെയാണ് മഥുരയിൽ നിന്നും എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ മൂന്ന് പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഹോട്ടൽ മുറിയിൽ യുവാവിനെ വിളിച്ചു വരുത്തി നഗ്ന ഫോട്ടോയെടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ പേരാണ് ഇതിനകം അറസ്റ്റിലായത് ഈരാറ്റുപേട്ട സ്വദേശിനി ഷാമിലി അരൂക്കുറ്റി സ്വദേശി ബിബിൻ എന്ന കുഞ്ഞൻ ഉദയംപേരൂർ സ്വദേശി ശരത്ത് കൊച്ചി സ്വദേശി കുട്ടാപ്പി എന്നിവരെയാണ് സെൻട്രൽ പോലീസ് പിടികൂടിയത് ചേർത്തല സ്വദേശിയും ഇൻറ്റീരിയർ ഡെക്കറേറ്ററുമായ യുവാവിനെ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടലിൽ വിളിച്ചു വരുത്തി നഗ്ന ഫോട്ടോയെടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു ഇവരുടെ ശ്രമം ഹെറിറ്റേജ് കെട്ടിടത്തിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തിങ്കളാഴ്ച ഷാമിലി യുവാവിനെ ഫോണിൽ വിളിക്കുകയായിരുന്നു തുടർന്ന് എറണാകുളത്തെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചിരിക്കവേ മറ്റു മൂന്ന് പേർ കയറി വന്ന് യുവാവിനെ മർദ്ദിക്കുകയും നഗ്നനാക്കി യുവതിക്കൊപ്പം നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇയാളുടെ നിലവിളി കേട്ട് മറ്റു മുറികളിൽ നിന്നുള്ളവർ ഓടിയെത്തുമ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു യുവാവിൻ്റെ പരാതിയിൽ കേസെടുത്ത സെൻട്രൽ പോലീസ് പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്കു വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി മധ്യവയസ്കനെ ഉലക്കുകൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിൽ പിതാവിനും മകനും ബന്ധുവിനും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ കൊല്ലം കലയപുരം സ്വദേശികളായ സഞ്ജയൻ പിതാവ് രവീന്ദ്രൻ ബന്ധു സന്തോഷ് എന്നിവരെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി മൂന്നിൽ പുത്തൂർ സ്വദേശി നടരാജനെ കൊലപ്പെടുത്തിയ കേസിലാണ് മൂന്നുപേരെയും ശിക്ഷിച്ചത് കലയപുരം സ്വദേശി രവീന്ദ്രൻ മഹൻ സഞ്ജയൻ ഇവരുടെ ബന്ധു സന്തോഷ് എന്നിവരെയാണ് ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചത് പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിനതടവും അനുഭവിക്കണം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അഷീഥയുടേതാണ് വിധി കൊട്ടിയം അജിത് കുമാറാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കലയപുരം സ്വദേശി നടരാജനെ വഴിയിൽ തടഞ്ഞു നിർത്തി മൂവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ഒന്നാം പ്രതി സന്തോഷ് ഒലക്കുകൊണ്ട് തലയ്ക്കടിക്കുകയും മറ്റ് രണ്ടുപേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു മർദ്ദനമേറ്റ് നാലാം ദിവസം ആശുപത്രിയിൽ കിടന്നായിരുന്നു നടരാജൻ മരിച്ചത് സാക്ഷികളിൽ ആദ്യത്തെ മൂന്ന് ദൃത്താക്ഷിമിഴികൾ കോടതിയിൽ നിർണായകമായി ന്യൂസ് ബ്യൂറോ കൊല്ലം സ്റ്റാർ ഇന്ത്യ മുൻ സിഇഒ പീറ്റർ മുഖർജിയുടെ ഭാര്യ ഇന്ദ്രാണി മുഖർജി അറസ്റ്റിലായ കൊലപാതക കേസ് വഴിത്തിരുവിലെത്തി കൊല്ലപ്പെട്ടത് ഇന്ദ്രാണിയുടെ സഹോദരിയല്ല മകളാണെന്ന് മുംബൈ പോലീസ് സ്ഥിരീകരിച്ചു ഇന്ദ്രാണിയുടെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖനയെ കൽക്കത്തയിൽ അറസ്റ്റ് ചെയ്തു ഇന്ദ്രാണിയെ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മാധ്യമ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും ദുരൂഹതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ഇന്ദ്രാണിയുടേത് സ്റ്റാർ ഇന്ത്യ മുൻ സിയോ പീറ്റർ മുഖർജിയുടെ ഭാര്യ ഇന്ദ്രാണി മുഖർജിയെ സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ കൊല്ലപ്പെട്ട ഷീന ബോറ ഇന്ദ്രാണിയുടെ സഹോദരിയല്ല മകളാണെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തി ഇക്കാര്യം ഇന്ദ്രാണി പോലീസിനോട് സമ്മതിച്ചു സ്റ്റാർ ഇന്ത്യ മുൻ സിയോ പീറ്റർ മുഖർജിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇന്ദ്രാണി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഈ വിവാഹത്തിൽ ജനിച്ച രണ്ടു മക്കളിലൊരാളാണ് ഷീന ബോറ ഗുവാഹത്തി സ്വദേശിനിയായ ഇന്ദ്രാണി മക്കളെ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കുമൊപ്പം നിർത്തിയശേഷം മുംബൈയിൽ ജോലി അന്വേഷിച്ചെത്തുകയും പിന്നീട് പീറ്റർ മുഖർജിയെ കല്യാണം കഴിക്കുകയും ചെയ്തു ആദ്യ ബന്ധത്തിലെ മക്കളെക്കുറിച്ച് ഇന്ദ്രാണി പറഞ്ഞിട്ടില്ലെന്നും ബോറ ഇന്ദ്രാണിയുടെ മകളാണെന്ന് അറിയില്ലെന്നും പീറ്റർ പോലീസിനെ അറിയിച്ചു ഇന്ദ്രാണിയുടെ മകനിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു വളരെ ചെറുപ്പത്തിൽ അമ്മ ഉപേക്ഷിച്ചു പോയെന്നും പിന്നീട് വളർന്നതിനുശേഷം അപ്പനിൽ നിന്നും അമ്മുമ്മയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അമ്മയെ തിരക്കി ഷീലാബോറയുമൊത്ത് മുംബൈയിൽ പോയിരുന്നതായി മകൻ പറഞ്ഞു അമ്മ അംഗീകരിക്കാത്തതിനെ തുടർന്ന് മകൻ മടങ്ങി മകൾ മുംബൈയിൽ തന്നെ തങ്ങി അമ്മയായ ഇന്ദ്രാണി പിന്നീട് മകളെ സഹോദരിയെന്നാണ് എല്ലാവർക്കും പരിചയപ്പെടുത്തിയിരുന്നത് മകളെ കൊല്ലാൻ ഇന്ദ്രാണിയെ പ്രേരിപ്പിച്ചത് അന്വേഷണത്തിലാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഇന്ദ്രാണിയെ ഈ മാസം മുപ്പത്തൊന്നു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അന്വേഷണ വിധേയമായി മുൻ ഭർത്താവ് സഞ്ജീവ് കന്നയെ കൽക്കത്തയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മുംബൈ മുംബൈ കേസ് പ്രതി ദിവസത്തെ പരോൾ 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 അനുവദിച്ചു കാണാനാണ് മഹാരാഷ്ട്ര കോടതി നൽകിയത് നൽകുന്നത് നേരത്തെ വിവാദമായിരുന്നു കേസിൽ അനധികൃതമായി ആയുധങ്ങൾ കൈവശം വെച്ചതിനാണ് സഞ്ജയ് ദത്ത് ശിക്ഷിക്കപ്പെട്ടത് ഇപ്പോൾ മുപ്പത് ദിവസത്തെ പരോളാണ് സഞ്ജയ് അനുവദിച്ചിരിക്കുന്നത് അസുഖം ബാധിച്ച മകളെ കാണാനായാണ് മഹാരാഷ്ട്ര കോടതി സഞ്ജയ് ദത്തിന് പരോൾ അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പൂനെ ഏർവാഡ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു സഞ്ജയ് മകൾക്ക് അസുഖമാണെന്ന് കാണിച്ച് ജൂൺ മാസത്തിലാണ് ദത്ത് അപേക്ഷ സമർപ്പിച്ചത് സഞ്ജയ് ദത്തിന്റെ പരോൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ട ശേഷം മെയ് രണ്ടായിരത്തി പതിമൂന്നിനും മെയ് രണ്ടായിരത്തി പതിനാലിനുമിടയിൽ നൂറ്റി പതിനെട്ട് ദിവസം സഞ്ജയ് ദത്ത് ജയിലിന് പുറത്തു കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര കേസിൽ നിയമവിരുദ്ധമായി എ കെ ഫോർട്ടി സെവൻ തോക്ക് കൈവശം വെച്ചു തെളിവുകൾ നശിപ്പിച്ചു എന്നീ കുറ്റങ്ങൾക്കാണ് സഞ്ജയ് ദത്ത് ശിക്ഷിക്കപ്പെട്ടത് അഞ്ചു വർഷത്തേക്കായിരുന്നു താരത്തിന് ശിക്ഷ വിധിച്ചത് പിന്നീട് കോടതി അത് വർഷമായി ഇളവ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുതൽ ജയിലിൽ കഴിയുന്ന ദത്ത് വിചാരണ കാലയളവിൽ ഉൾപ്പെടെ നാല്പത്തിരണ്ട് മാസങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇടുക്കി ചെങ്കുളം പവർ ഹൌസിന് സമീപം വെടിയേറ്റ നിലയിൽ കാണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ മരിച്ചു സ്വയം വെടിവെച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം ഇടുക്കിയിൽ നിന്ന് സമീർ വാഴങ്ങോട് നൽകുന്ന റിപ്പോർട്ടിലേക്ക് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ചെങ്കുളം ഡാമിലെ സുരക്ഷാ ജീവനക്കാരനായ പോലീസ് ഗാർഡ് രാജേഷിനെ വെടിയേറ്റത് ഉടൻ തന്നെ സഹപ്രവർത്തകർ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും രാജേഷിനെ രക്ഷിക്കാനായില്ല നെഞ്ചു തുളച്ചു കയറിയ വെടിയുണ്ട ആന്തരാവകങ്ങൾക്ക് ക്ഷതമേൽപ്പിച്ചിരുന്നു പന്ത്രണ്ട് മണിയോടെയാണ് മരണം സംഭവിച്ചത് ഇയാൾ സ്വയം വെടിവെച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം ഏറെ നാളുകളായി രാജേഷ് നിരാശനായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവിതം അടുത്തുവെന്ന് മുപ്പത്തിയൊന്നുകാരനായ രാജേഷ് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നതായി പോലീസ് അറിയിച്ചു നേരിയ മാനസിക വൈകല്യമുള്ള രാജേഷ് രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നും മരണമൊഴിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് തെളിഞ്ഞതായും അടിമാലി സി ഐ വ്യക്തമാക്കി കൊന്നത്തടി തലപ്പോലിക്കൽ ഭാസ്കരന്റെ നാലു മക്കളിൽ ഇളയതാണ് അവിവാഹിതനായ രാജേഷ് അഞ്ചു വർഷമായി പോലീസ് ഗാർഡായി ജോലി ചെയ്യുന്ന രാജേഷ് ഇടുക്കി എയർ ക്യാമ്പിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി പാലക്കാട് കഞ്ചിക്കോട് ലോറിയിടിച്ച് നാല് പേർ മരിച്ചു റോഡിൽ വീണ ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് പാലക്കാട് സ്വദേശിയായ പ്രഭാകരൻ മലപ്പുറം സ്വദേശികളായ രമേശ് രാജേഷ് ശശിപ്രസാദ് എന്നിവരാണ് മരിച്ചത് സംഭവം നടന്നയുടനെ ഓടി രക്ഷപ്പെട്ട ലോറി ഡ്രൈവറെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പുലർച്ചെ ഒന്നരയോടെ ദേശീയപാതയിൽ കഞ്ചിക്കോട് കൊയ്യാമരക്കാടാണ് അപകടമുണ്ടായത് കോയമ്പത്തൂർ ആര്യവൈദ്യശാല ഫാർമസിസ്റ്റ് പ്രഭാകരൻ ജോലി കഴിഞ്ഞ് ബൈക്കിൽ വരുന്നതിനിടെ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് റോഡിൽ വീണു ഇയാളെ രക്ഷിക്കാൻ ഓടിയെത്തിയതായിരുന്നു മറ്റു മൂന്ന് പേർ പ്രഭാകരനെ പിടിച്ചു അപകടം പാലക്കാട് നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിൻലോറി റോഡിൽ നിൽക്കുകയായിരുന്ന നാലുപേരെയും ഇടിച്ചുതെറപ്പിച്ചു എല്ലാവരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചെന്ന് ദൃക്സാക്ഷിയായ രമേശ് പറഞ്ഞു അയാള് വീണു അപ്പോൾ ഈ കോട്ടക്കലാരി അപ്പോ ഷിഫ്റ്റ് കഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അവരെന്താണെന്ന് പരിശോധിച്ചു അയാൾ വണ്ടിയിൽ വീണ ആളെ ഓർത്തി മുറിയൊക്കെ പരിശോധിച്ചു കുഴപ്പമില്ല പറഞ്ഞ് അവിടെ പോവാൻ നിൽക്കുമ്പോഴാണ് മറ്റേ വണ്ടി വന്ന് അടിച്ചത് അല്ല അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാർ മരിച്ചതായിട്ടാണ് മനസ്സിലാക്കുക മരിച്ച മലപ്പുറം സ്വദേശികളായ രാജേഷ് രമേശ് ശശിപ്രസാദ് എന്നിവർ കോട്ടക്കൽ ആര്യവേദ്യശാല ഫാക്ടറി ജീവനക്കാരാണ് അപകടമുണ്ടാക്കിയ ലോറി വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാനസികാസ്വാസ്ഥ്യം ബാധിച്ച അമ്മയും മകളും ഇരുവൃക്കകളും തകരാറിലായ ഒരു പിതാവ് കരിവള്ളൂരിലെ ചെറുമൂലയിൽ ജീവിത ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പിതാവിൻ്റെ ശ്രമം ആരുടെയും കരളിയിക്കുന്നതാണ് ഒരു ദുരിത ജീവിതത്തിന്റെ കാഴ്ച കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് വീട് പറയുന്നത് നമസ്കാരം കഴിഞ്ഞ ഇരുപത് വർഷമായി ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കരിവള്ളൂരിലെ ഈ എഴുപത്തിരണ്ടുകാരൻ അപ്പൂഞ്ഞി നായരുടെ ഭാര്യ ലക്ഷ്മിക്ക് ഇരുപതു വർഷം മുൻപാണ് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായത് പിന്നീട് മകൾ ശ്രീപ്രഭയും അപ്പൂഞ്ഞി നായരുമായിരുന്നു കുടുംബത്തെ മുന്നോട്ട് നയിച്ചതും ലക്ഷ്മിയെ പരിചരിച്ചതും അഞ്ചു വർഷം എത്തുമ്പേ മകളും അമ്മയുടെ വഴിയെ മാനസിക രോഗികളായ അമ്മയ്ക്കും മകൾക്കും ഉപജീവനത്തിനും മരുന്നിനും പരിചരണത്തിനുമെല്ലാമായി അപ്പൂഞ്ഞി നായർ മാത്രം കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന വരുമാനമായിരുന്നു ഏക ഉപജീവന മാർഗ്ഗം എല്ലാം തകർത്തിറിഞ്ഞ് രണ്ടു മാസം മുൻപേ അപ്പുഞ്ഞി നായരുടെ രണ്ട് വൃക്കകളും തകരാറിലായി ഇതോടെ പണിക്ക് പോകാനും ഭാര്യയും മകളെയും പരിചരിക്കാനും ആവാതെ നായർ എന്ന വൃദ്ധൻ മാനസികമായും ശാരീരികമായും തളർന്നു ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിവർ കൂലിപ്പണി അരിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞതാണ് ഇപ്പോൾ പണിക്കൊന്നും പോകാനാവുന്നു പിന്നെ എൻ്റെ ഭാര്യക്കും മകൾക്കും മകൾക്കും സുഖവും ഇല്ല ഭക്ഷണങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ കഴിക്കലാകും അതിപ്പോൾ കാണില്ല അതുകൊണ്ട് ഞാൻ വലിയ വിഷമത്തിലാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ എ കൺവീനറായി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട് അതിനേക്കാൾ പറയുന്നത് ഭാര്യ അതിലും അതുപോലെ തന്നെ മകളും വേണ്ടി ഞങ്ങള് പലരോടും ഇങ്ങനെ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ കരുവള്ളൂർ ശാഖയിൽ നാല് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം 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 ഏഴ് ഒൻപത് ഒൻപത് നാല് നാല് ഐ എഫ് എസ് ഇ കോഡ് എസ് വൈ ബി സീറോ 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 ഫോർ ടു ത്രീ എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കുക സുമനസുകളുടെ കാരുണ്യത്തിൽ മാത്രമാണ് ഇനി ഈ മൂന്ന് ജീവിതങ്ങളുടെ പ്രതീക്ഷ കരുവളൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില